റെഡ്മി 9 പവറിൻ്റെ ക്യാമറ കമ്പാരിസൺ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം മിക്കവർക്കും അറിയാമായിരിക്കും റെഡ്മി 9 പവർ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഒരു ക്യാമറ കൊണ്ടുവരുന്ന സ്മാർട്ട് ഫോണാണ്. ക്വാഡ് ക്യാമറ വരുന്നുണ്ട്, 48 മെഗാപിക്സൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഡ് ആംഗിൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പം അതിൻ്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മളിന്ന് പോകുന്നത്. ആസ് യൂഷ്വൽ എന്നും പറയുന്ന പോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ലെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെയും വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫോട്ടോ ക്ലാരിറ്റിനെ കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് നമുക്ക് വീഡിയോ സെക്ഷനിലോട്ട് വരാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയ നോക്കി കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോകാനാണ്. നമുക്ക് തുടങ്ങാം ഫോട്ടോസുമായിട്ടുള്ള കമ്പാരിസൺ. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 48 മെഗാപിക്സലിൻ്റെ ഇൻഡോർ ഷോട്ടും, അതും നാച്ചുറൽ സൺലൈറ്റിൽ നിന്ന്, അല്ലാതെ നോർമലായിട്ട് ഒരു ഫോട്ടോ എടുത്തേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഏരിയ കവറേജിലും ഡീറ്റെയിൽസിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 48 മെഗാപിക്സലിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സൂം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏരിയാസ്. അതും പിന്നെ ഓരോ ഡീറ്റെയിലും എടുത്തെടുത്ത് ക്യാപ്ചർ ചെയ്യും 48 മെഗാപിക്സൽ. അതിലുള്ള ഡിഫറൻസും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് 48 മെഗാപിക്സലും അതുപോലെ തന്നെ നോർമലി എടുക്കുന്ന രണ്ട് ഫോട്ടോസ്, ഔട്ട്ഡോറിൽ വെച്ച് സൺലൈറ്റ് എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് രണ്ട് ഫോട്ടോസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 48 മെഗാപിക്സലും ആ ഒരു നോർമലി നമ്മൾ എടുത്തേക്കുന്ന ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മാക്രോ ലെൻസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം മാക്രോ ലെൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു പേരിന് വെച്ചേക്കുന്ന ലെൻസെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും ഇതിൻ്റെ മാക്രോ ലെൻസ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് ലൈറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന ഏരിയയിലാണെങ്കിൽ കൈയൊക്കെ ഒന്ന് അനക്കാതെ പിടിച്ച് ഫോട്ടോ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. അങ്ങനെ എടുത്ത ഫോട്ടോയാണിത്. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാക്രോ ഷോട്ട് എടുക്കണമെന്നാണെങ്കിൽ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തതുപോലെ ഒരു എക്സ്റ്റേണൽ ലെൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നോർമൽ മാക്രോയിലെടുത്തും ആ മാക്രോയുടെ മേളിൽ ഒരു എക്സ്ട്രാ ആയിട്ട് ലെൻസ് ഇട്ടെടുത്ത് രണ്ട് ഫോട്ടോസാണിത്. അപ്പം ഇത് കാണുമ്പോൾ ക്രിസ്പായിട്ട് തോന്നുന്നതോ അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തോന്നുന്നത് നമുക്ക് ആ ഒരു ലെൻസ് ഇട്ടെടുത്ത ഫോട്ടോ ആയിരിക്കും. അപ്പം നിങ്ങളിതിൻ്റെ മാക്രോയിൽ വലിയതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യല് എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെറിയ ഒബ്ജക്റ്റ് മാക്രോ ഷൂട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ വെളിയിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ലെൻസ് മേടിക്കുക. അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന ഒരു 300 രൂപ താഴെ മാത്രം വില വരുന്ന ലെൻസാണ്. അപ്പോൾ അതുപോലെ ഒരു ലെൻസ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ലാഭം. പിന്നെ ഇതിന് വൈഡ് ആംഗിൾ ക്യാമറ, ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്, 8 മെഗാപിക്സലിനാണ് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഷോട്ട്, അതായത് 116 ഡിഗ്രി വൈഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. വൈഡ് ആംഗിൾ വീഡിയോ റെക്കോർഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നോർമൽ ഫോട്ടോസും എടുക്കാൻ പറ്റും. അപ്പം വൈഡ് ആംഗിൾ എടുത്ത ഫോട്ടോസാണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ കുറച്ച് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് നോർമൽ എല്ലാ ഫോൺസിലും ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. കാരണം അത്ര ഏരിയ കവർ ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചായി വരും ഫോട്ടോ എഡ്ജ് തമ്മി. ഇനി അവസാനമായിട്ട് എൻ്റെ ക്യാമറയെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ ഡെപ്ത് സെൻസറാണ്. അപ്പം ഡെപ്ത് സെൻസർ എല്ലാ ഫോണിലും ചുമ്മാ ഒരു ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് DSLR എടുക്കുന്ന പോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് ഡെപ്ത് സെൻസർ വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡെപ്ത് സെൻസർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് ഫോട്ടോ സാമ്പിൾസ് ഞാൻ കൊടുത്തിരിക്കാം. എല്ലാ ഫോണിൻ്റെയും ഡെപ്ത് സെൻസറിൽ മാത്രമല്ല കാര്യമുള്ളത്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ കോമ്പാക്റ്റബിലിറ്റിക്കും നല്ല പ്രാധാന്യമുണ്ട്. കാരണം സോഫ്റ്റ്വെയർ വൈസാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെയൊക്കെ എഡ്ജൊക്കെ കുറച്ച് ഷാർപ്പാകാനും വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അതെല്ലാം നല്ല പെർഫെക്ഷനോടെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടി ആയാലേ നമ്മുടെ ഫോട്ടോ ഒരു നല്ല രീതി കാണാനൊരു നല്ല രസം കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെച്ച് വീഡിയോ നിർത്തുവാണ്. ഇതിൻ്റെ പാർട്ട് 2 ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോഗ്രാഫി. അപ്പം ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നല്ല നല്ല വീഡിയോസ് എങ്ങനെ നമുക്ക് ഒരു ബ്ലോഗിങ് സ്റ്റൈലിൽ നല്ല വൈഡ് ആംഗിളൊക്കെ ഇട്ട് ഒരു ബ്ലോഗിങ് സ്റ്റൈൽ വേറെ ലെവലിൽ നമുക്ക് വീഡിയോ എടുക്കാം. അതിനോടൊപ്പം തന്നെ നല്ല ആക്യുറേറ്റ് കളേഴ്സും പിന്നെ നല്ല ക്രിസ്പായിട്ടുള്ള സൂപ്പർ വീഡിയോസ് എങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നമുക്കും കൂടി അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം നല്ല എഫോർട്ട് എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം സീ യു സൂൺ.